ചെയ്യപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മുറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വലിയ സന്തോഷവും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകട്ടെ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 37-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുകയാണ്, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ചില നിമിഷങ്ങളിൽ നമ്മൾ നിശ്ചലരായി പോകാറുണ്ട്, നിരാശയിലേക്ക് പോകാറുണ്ട്, ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ചില അവസ്ഥകൾ, മരവിച്ചു പോകുന്ന ഒരവസ്ഥകൾ, ഒരു മരവിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതായത് തുടിക്കുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ഒരു മരവിപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളിൽ ദൈവാത്മാവില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഒരു ജീവനുള്ളവരായിരിക്കും. നമ്മുടെ പ്രവൃത്തികളെല്ലാം ജീവനുള്ളതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ചില നിമിഷങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്, ഇടറിപ്പോകാറുണ്ട്. ഒരാത്മീയ മരണം ചിലപ്പോൾ നമ്മളിൽ സംഭവിക്കാറുണ്ട്. പ്രാർത്ഥനയില്ലാതെയും വിശുദ്ധിയില്ലാതെയും വചനവായനയില്ലാതെയും ജപമാല പ്രാർത്ഥനയും ഇല്ലാതെയൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാത്മീയ മരണം നമ്മളിൽ സംഭവിക്കുന്നു, ഒരു ശാരീരിക മരണവും, ഒരു നിശ്ചലമായ അവസ്ഥ ചിലപ്പോൾ നമ്മളിൽ സംഭവിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വന്നു കഴിയുമ്പോൾ ജീവനുള്ളവരായിത്തീരും. നമ്മൾ ജീവനുള്ളവരായി തീരേണ്ടവരാ. ഈ ഭൂമിയിൽ നിശ്ചലരായിരിക്കേണ്ടവരല്ല, മരവിച്ചിരിക്കേണ്ടവരല്ല, ജീവൻ തുടിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി കർത്താവിൻ്റെ ആത്മാവെ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും സന്തോഷത്തോടെ നമുക്കിരിക്കാം, ആനന്ദത്തോടെ നമുക്കിരിക്കാം, ഉള്ളിൽ സമാധാനം നമുക്ക് അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നിറയട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലലൂയ യേശുവേ, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, അവിടുത്തെ ശക്തി ഇവരിൽ നിറയട്ടെ, അവിടുത്തെ അഭിഷേകം ഇവരിൽ നിറയട്ടെ, അവിടുത്തെ ചൈതന്യം ഇവരിൽ നിറയട്ടെ, കൃപ ഇവരിൽ നിറയട്ടെ. കർത്താവേ, അശുദ്ധിയിലും തിന്മയിലും പാപാന്ധകാരത്തിലും ജീവിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്ന മക്കളെ കൂട്ടത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവരിൽ നിവേശിച്ച് ആ ആത്മീയ മരണം ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ, ആത്മീയ ജീവൻ ഇവരിൽ തുടിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഏതെങ്കിലും മക്കൾ നിരാശയിലും സങ്കടത്തിലും ദുഃഖത്തിലും വേദനയിലും മരവിപ്പിലും ഇരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരിൽ ആത്മാവ് പ്രവേശിച്ച് ഇപ്പോൾ അവർക്ക് സന്തോഷം ലഭിക്കട്ടെ, ആനന്ദം ലഭിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ, ഒരു പുതിയ ജീവൻ ഇവർക്ക് ലഭിക്കട്ടെ. അശുദ്ധമായതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ, പൈശാചികമായതെല്ലാം ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, ആരാധന. ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.